പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധായകനായി അരങ്ങേറുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫറിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ്. റഷ്യ, മുംബൈ, ലക്ഷദ്വീപ്, തിരുവനന്തപുരം, കൊച്ചി എന്നീ ലൊക്കേഷനുകളിലായി പൂർത്തിയാക്കിയ ചിത്രം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തും വരുന്നുണ്ട്. ആശ്വാസ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാർ നിർമ്മിക്കുന്ന ചിത്രത്തിന് 40 കോടിയിലേറെ ചെലവായിട്ടുണ്ട് എന്നാണ് പുതിയ വിവരം. വൈഡ് റിലീസിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനമെടുത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ലൂസിഫറിനും മാമാങ്കത്തിനും ഇളവ് നൽകിയത് ഈ ഉയർന്ന ബജറ്റ് കണക്കിലെടുത്താണ്. മലയാളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വലിയ മുതൽ മുടക്കുള്ള ഒടിയനേക്കാൾ ഉയർന്ന ബജറ്റാണ് ലൂസിഫറിനെന്നും നിർമ്മാതാക്കളോട് അടുത്ത ചില കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ബജറ്റ് ഉയർത്തിക്കാട്ടിയിട്ടുള്ള പ്രചാരണം ഒഴിവാക്കാനാണ് നിർമ്മാതാക്കൾ ആഗ്രഹിക്കുന്നത്. പ്രചാരണത്തിൽ ഉൾപ്പെടെയായി 50 കോടിയിലേറെ രൂപയുടെ ചെലവിടൽ ഒടിയന് ഉണ്ടായെന്നാണ് സംവിധാനം ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ എത്താനുള്ള കാരണമെന്നും പറയപ്പെടുന്നു. എന്നാൽ 6 മാസത്തോളം നീണ്ടുനിന്ന ഷൂട്ടായിരുന്നു ചിത്രത്തിനുണ്ടായിരുന്നത്. നിർമ്മാതാവ് ആന്റണി പെരുമാവൂരിന്റെ തന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്തരമൊരു ബജറ്റിൽ ഒരു ചിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞതെന്ന് പൃഥ്വിരാജ് പറയുന്നു. 6 മാസം പല ഷെഡ്യൂളുകളിലായിട്ടായിരുന്നു ചിത്രീകരണം. പ്രളയം പോലെ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഇടയ്ക്ക് നേരിട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം പൂർത്തിയാക്കാൻ പറ്റി. അത് എന്റെ ക്രെഡിറ്റ് അല്ല. ഷൂട്ടിംഗ് കൃത്യമായി നടപ്പാക്കിയതിന് പിന്നിൽ ഒരു ടീം ആയിരുന്നു. എന്റെ കാഴ്ചപ്പാടിൽ പൂർണ്ണ വിശ്വാസമുള്ള, ഞാൻ എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന ഒരു നിർമ്മാതാവാണ് എനിക്കുണ്ടായിരുന്നത്. ലൂസിഫർ ഒരു വലിയ സിനിമയാണ്. മുടക്കു മുതൽ കൂടുതലുള്ള സിനിമയാണ്. 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സീൻ എടുക്കാൻ എത്ര രൂപ ആവുമെന്ന് പറയുമ്പോൾ ചില നിർമ്മാതാക്കൾ മടിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ആയിരുന്നില്ല. എന്റെ മനസ്സിൽ എന്താണോ അത് നടപ്പിലാക്കാനാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞത്. അതുപോലെ എന്റെ സിനിമ എന്റെ കാഴ്ചപ്പാട് അനുസരിച്ച് തന്നെ ചിത്രീകരിക്കണമെന്ന് വാശിയുള്ള ഒരു നായക നടനും എന്നോടൊപ്പം നിന്നു. എന്തുകൊണ്ടും ഭാഗ്യം ചെയ്ത ഒരു പുതുമുഖ സംവിധായകനാണ് ഞാൻ.